ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുമരകം ഹൗസ് ബോട്ട് യാത്രയുടെ വിശേഷങ്ങളെ പറ്റിയാണ്. സോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ഹൗസ് ബോട്ട് യാത്ര ചെയ്യാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഹൗസ് ബോട്ട് യാത്ര എങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. സോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റാഫുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ചെറിയ വൺ ഡേ ടൂറാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുമരകം ഹൗസ് ബോട്ട് യാത്ര തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനായി ടി ആർ ബോട്ട് സർവീസ് യാർഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. സോ നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് കുമരകം ഹൗസ് ബോട്ട് യാത്രയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അവിടെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു ടേബിളും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു അഞ്ചാറ് കസേരയൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ അവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറയുകയും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനും നല്ല സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. രണ്ട് ബെഡ്റൂം അടങ്ങുന്ന ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ചുമരിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെയിൻറ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊക്കെ തന്നെയാണ്. ഇതാണിപ്പോൾ നമ്മുടെ രണ്ടാം റൂം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും റൂമിലേക്ക് വന്ന് വന്ന് എല്ലാം ഒന്ന് കണ്ട് ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച്. റൂമിലൂടെ വിൻഡോയിലുള്ള കാഴ്ചകളൊക്കെ നല്ല അതിമനോഹരമാണ്. കാരണം കുമരക ഹൗസ് ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് റൂമിലേക്ക് ഇരുന്നാലും. എല്ലാവരും ഹൗസ് ബോട്ട് മൊത്തത്തിലൊന്ന് നടന്ന് കാണുകയാണ്. ആ കൂട്ടത്തിൽ നമ്മളും എല്ലാവരും ഒന്ന് നടന്ന് കാണുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു വ്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ ബാക്കിൽ എന്ന് പറയുമ്പോൾ കിച്ചണാണ്. കിച്ചൺ കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ ഏരിയ ആണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. അപ്പോൾ എങ്കിലും നമ്മൾ അതിൻ്റെ ബാക്ക് വശമൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ മെയിൻ ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ 10-20 പേർക്ക് സുഖമായിട്ട് വട്ടം കൂടിയിരുന്ന് സംസാരിക്കാനും ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നോടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പം ഫ്രണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടിലെ ചേട്ടന്മാർ ഫ്രണ്ടിലെ കയറായിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിലും സെൽഫി എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. സോ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബോട്ടിലെ കാഴ്ചകളെല്ലാം നേരിട്ട് തന്നെ കാണാം. നേരിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ കാലാവസ്ഥയാണ്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ നമ്മൾ ബോട്ട് കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഏരിയയിൽ ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് ബോട്ട് നിർത്തി നമുക്ക് അവർ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നത്. ഇതാണ് ഹൗസ് ബോട്ടിലെ കിച്ചൺ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ കിച്ചൺ തന്നെയാണ്. നമുക്കുള്ള തന്നെ ഫുഡൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിയ രീതിയിലുള്ള മഴയും തണുപ്പൊക്കെ നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര കൂടുതൽ ആനന്ദകരമാക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വേമ്പനാട്ട് കായലിലൂടെയാണ്. അപ്പോൾ ഹൗസ് ബോട്ട് യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട്, അതുപോലെ തന്നെ പാതിരാമണൽ, അതുപോലെ തന്നെ കുറച്ച് ഐലൻഡുകൾ, പിന്നെ കുറേ റിസോർട്ടുകൾ, അങ്ങനെയുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഹൗസ് ബോട്ടിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും വർത്തമാനം പറയുന്നതിൻ്റെ തിരക്കിലും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലൊക്കെയാണ് എല്ലാവരും കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ദൂര സൈഡിലോട്ട് നമ്മളെ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് പാതിരാമണലിൻ്റെ ഒരു ഭാഗത്തേക്കാണ് അയച്ചുകൊണ്ട് കാണിച്ചത്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പാതിരാമണലിൻ്റെ ഭാഗത്തോടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ വട്ടം കറങ്ങിയാണ് നമ്മൾ വേമനാണ്ട് കായലിലൂടെ പോകുന്നത്. അപ്പം അങ്ങനെ ഹൗസ് ബോട്ടിലെ ചേട്ടൻ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നൊക്കെയാണ് ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത്. പുള്ളി നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ഹൗസ് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്ന എല്ലാവർക്കും മടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും കൂടി ചെറിയൊരു പാട്ട് കാര്യങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹൗസ് ബോട്ട് യാത്രക്കിടയിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ യാത്ര കൂടുതൽ ആനന്ദകരമാക്കും. അപ്പോൾ അവരെല്ലാവരും പാട്ടൊക്കെ പാടി നല്ല രീതിയിലുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിലെ ചേട്ടനോട് പറഞ്ഞ് കുറച്ച് ദൂരം ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ഹൗസ് ബോട്ടൊക്കെ നമ്മൾ ഓടിച്ചു തുടങ്ങി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഏരിയ ഉണ്ട്, അപ്പോൾ അത് എയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളും രണ്ടുപേരുമാണ് ഫ്രണ്ടിലിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിലെ ചേട്ടൻ പറഞ്ഞ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം സമയം ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഉച്ചത്തെ ലഞ്ച്, അതുപോലെ വൈകിട്ടത്തെ ചായ. അപ്പോൾ ഏകദേശം നമുക്ക് ഊണ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ ഭാഗമായിട്ടൊക്കെയാണ് ഹൗസ് ബോട്ടൊക്കെ ഇപ്പം ഒരു പ്രത്യേക ഏരിയയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നങ്കൂരിട്ടതിന് ശേഷമാണ് നമ്മുടെ ബോട്ട് നിർത്തുന്നത്. അതിന് ശേഷമാണ് നമുക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ അവർ തന്നെ സപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതാണ് നങ്കൂരിടുന്നത്. ഇപ്പോൾ പുള്ളി ആ വെള്ളത്തിലേക്കിടും, ഇട്ടതാണ് നങ്കൂര്. അപ്പോൾ അത് താഴെ ചെന്ന് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ലോക്കാവുകയാണ്. അതിന് ശേഷം പുള്ളി കയറ് വലിച്ചതെന്ന് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് അവിടെ അന്നേരം തന്നെ സ്റ്റക്ക് ആയിക്കോളും. അപ്പോൾ അതനുസരിച്ചാണ് പിന്നെ ബോട്ട് അനങ്ങാണ്ട് അവിടെ നിൽക്കുന്നത്.
അപ്പോൾ മിക്ക ബോട്ടുകാർ ഈ ഒരു ഏരിയയിലാണ് ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിയലുണ്ട്, മീൻ വറുത്തതുണ്ട്, തോരനുണ്ട്, പരിപ്പുകറിയുണ്ട്, സലാഡുണ്ട്, മോരുകറിയുണ്ട്, പിന്നെ ചിക്കൻ കറിയുണ്ട്, ബീഫുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഉച്ചത്തെ ലഞ്ചിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ലഞ്ച് കഴിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോസ് ബാക്കി കാണാം. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹൗസ് ബോട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പുറത്തൊരു ചേട്ടൻ സ്പീഡ് ബോട്ടിലൂടെ റൗണ്ട് അടിച്ച് ചുറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ പെർ ഹെഡിന് 200 rupees വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞ പാതിരാമണലിൻ്റെ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ഐലൻഡ് പോലെ തന്നെയാണ്, മൊത്തം കാടാണ്. അപ്പോൾ ഒരു പാതിരാത്രിക്ക് മണ്ണടിഞ്ഞ് അവിടെ ഒരു വനപ്രദേശം പോലെ ഉണ്ടായതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു എൻട്രി വരുന്ന ഭാഗമുണ്ട്, അവിടെ ഹൗസ് ബോട്ടിൻ്റെ തിരക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാതിരാമണലിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹൗസ് ബോട്ടിൻ്റെ തിരക്കാണ് ആ ഒരു ഏരിയയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുറ്റും കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഐലൻഡ് പോലെ തന്നെയാണ്. ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചുറ്റും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചു. ഇപ്പം നമ്മൾ യാത്ര ആരംഭിച്ച അവരുടെ TR ബോട്ടിൻ്റെ യാർഡിലോട്ടാണ് നമ്മളിപ്പം ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ നമ്മുടെ വന്ന ട്രാവലിലോട്ട് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.